ജന കന്യകയാണവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ നാമശീവൃത്തിയാർത്തിച്ചു അപരിപാവന തൃത്വീക സുവിധാവോടൊപ്പം ജീവനിഴും ഋകുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്തിടണമേ. പരിശുദ്ധനാ
സ്ഥാപിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ മാന്യത ലഭിച്ചിരിക്കുന്നു. അനുസരിക്കാത്തവർക്കാകട്ടെ അത് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമാണ്. അവർ വചനത്തെ അനുസരിക്കാത്തതിനാൽ അതിൽ തട്ടി വീഴുന്നു. അതിനായിട്ട് അവർ നിയമിതരുമായിരിക്കുന്നു. നിങ്ങളാകട്ടെ അന്ധകാരത്തിൽ നിന്ന് ശ്രേഷ്ഠമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ മഹത്വങ്ങളെ അറിയിപ്പാനായിട്ട് രാജ്യത്തിനായി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർഗവും പരിശുദ്ധ ജനവും രക്ഷിത സംഘവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നില്ല, ഇപ്പോഴാകട്ടെ ദൈവജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോഴാകട്ടെ കരുണ നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അമീൻ ഹബീബായി ബറക്കുമോർ. ശാരീരികമായ ദാവീദ് വംശത്തിലെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് കൊണ്ട്
ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും ദൈവപുത്രൻ എന്ന് അറിയപ്പെടുകയും ചെയ്ത യേശു മിശിഹായാൽ വിളിക്കപ്പെട്ടവരായ നിങ്ങൾ ഉൾപ്പെടുന്ന സകല ജാതികളും സ്വനാമത്തിലുള്ള വിശ്വാസത്തെ അനുസരിപ്പാൻ തക്കവണ്ണം കൃപയും സ്ലീഹാസ്ഥാനവും ഞങ്ങൾ അവനിൽ നിന്ന് ആസോപുത്രനെ സംബന്ധിച്ച് ദൈവം തന്നെ ദീർഘദർശിമാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനു വേണ്ടി വേർതിരിച്ചു വിളിക്കപ്പെട്ട സ്ലീഹായും യേശു മിശിഹായുടെ ദാസനുമായ പൗലോസ് റോമിലുള്ള വിളിക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായ ദൈവത്തിന്റെ വാത്സല്യവാന്മാർക്ക് എല്ലാവർക്കുമായി എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരെ മനുഷ്യരുടെ ഇടയിലുള്ള നടപ്പുള്ള നീതി അനുസരിച്ച് ഞാൻ പറയുന്നു ഒരുവന്റെ വ്യവസ്ഥിത നിയമം ഒരുവനാലും ത്യജിക്കപ്പെടുകയോ വല്ലതും ഭേദപ്പെടുകയോ ചെയ്യുന്നില്ല അബ്രഹാമിന് അവന്റെ സന്തതിക്കുമായി വാഗ്ദാനമുണ്ടായി സന്തതികൾ എന്ന് ബഹുവചനമായിട്ടല്ല സന്തതി എന്ന് ഏകവചനമായിട്ടാണ് ഉണ്ടായത് ആ സന്തതി മെശിഹായാണ് ആമീനായി പാരക്മോ എലിശുബായുടെ ഉദരത്തിലെ പ്രജാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എലിശുബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ ഉച്ചത്തിൽ മറിയാമിനോട് വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കിവിടെ നിന്നുമുണ്ടായി നിന്റെ സമാധാന ശബ്ദം എന്റെ ചെവികളിൽ ഭരിച്ചപ്പോൾ എന്റെ ഉദരത്തിലെ പ്രജ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി
കർത്താവ് തന്നോട് അരുളി ചെയ്തു നിന്നെ നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ദേഹി കർത്താവിനെ പോഴ്ത്തുന്നു, എന്റെ ആത്മാവോ എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പോഴ്ത്തും. ശക്തനായവനെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധമാകുന്നു. അവന്റെ കരുണാവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. അവൻ നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും അവന്റെ കരുണയെ ഓർത്തുകൊണ്ട് തന്റെ ദാസനെ ഇസ്രായേലിനെ സഹായിച്ചിരിക്കുന്നു. അനന്തരം അറിയാം, മൂന്ന് മാസത്തോളം എലിശബായുടെ വീട്ടിൽ താമസിച്ചിട്ട് തങ്ങളുടെ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരുമായ നല്ല മഹത്വവും നിത്യമിടവിടാതെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യന്മാരാക്കി തീർക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തരുന്ന നന്മലബലിയും സ്നേഹപൂർവം ശ്ലീപായുടെ അഗ്രത്തിൽ സ്വയം വിരിക്കുകയും തന്റെ വധം മൂലം സജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും സമയങ്ങളിലും സ്തുതിയും ആരാധനയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്ദ്യപിതാവിന്റെ കരങ്ങളാൽ കുന്നിരിക്കും വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണോ. കർത്താവേ,
पापरिहारवन अकृत दैवे स्नेहपूर्वीण्यता असंख्य महापापे विश्वास सकल जन पापे मायच उत्तम दैवदोण दैवमाय कर्तावे निन्दे करुणयाल ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേ അങ്ങയുടെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങി പോയവരുടെയും आत्माक्कळे ओर्त्तुकोळ्ळणमे दैवमाय कर्तावे अवरुडे आत्माक्कळ्क्कुम देहकळ्क्कुम शरीरंगळ्क्कुम आश्वासम नल्कणमे अवरुडे असुखळिल करुणयुम कृपयुमाकुन्न पनिमञ्ञ तळिक्कणमे कर्तावे कर्तावुम महत्वत्तिन्टे नाथनुमाकुन्न मिश्यादंबराने विमोचन विमोचनवे एर्तमें ऐण सहगमें ऐण ऐसी प्रार्थना अपेक्ष कईकोलमे ദേവനമ്പരാനെ സലകടിന ശിശുകളും ദയാപൂർവം ഞങ്ങളിൽ നിന്നും നീക്കിമായിച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റി കളയുമാറാകണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് അടിയങ്ങളെ അർഹരാക്കി തീർക്കണമേ അങ്ങേക്കിഷ്ടമുള്ളതും അനുയോജ്യവും അങ്ങയുടെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ സൗഭാഗ്യം അടിയങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ओब गोलस्तान लोल मी वलियवन महाकारुण्यवान सकलवुम निरवेट्टुन्नवनुमाय देवन तंबुराने काष्ठकळे कैकोळ्ळुन्नवनाय नी നിന്റെ ജനങ്ങളുടെ സ്വയം കാഴ്ചയായി ഭവിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയെ നിയോഗിച്ച പിതാവിനോട് അങ്ങയുടെ കാഴ്ച അർപ്പണം മൂലം ഞങ്ങളെ സമീപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ വന്നിങ്ങളും ജീവപ്രദങ്ങളുമായ അങ്ങയുടെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ സമയത്തെ നിങ്ങളേക്ക് നോക്കി അപേക്ഷിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ എൻ്റെ കർത്താവേ അവിടുന്ന് തിരുവിഷ്ടപ്പെട്ട ഭയങ്കരവും ബഹുമാന്യവുമായ ഈ ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും കൃപ മൂലം ഞങ്ങളുടെ രക്ഷയ്ക്കും അങ്ങയുടെ ശരണത്തിൽ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണത്തിനും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു
ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നന്നായി വന്ന പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തെ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമർത്ഥമുള്ളവനും തന്നാൽ സർവ്വം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധകന്യ മറിയാമിൽ നിന്നും ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മറ്റവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ടു പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈകീകവുമായ ഏകവിശുദ്ധ സഭയിലും ഒന്ന് മാത്രമാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ വിജയജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ഇതു നമസ്കാര സമയ ഇതു തരുണാ സമയ ഉന്നത പദവി
നിരപ്പും സമാധാനവും സ്നേഹവും കാരുണ്യത്തിന്റെ ഉറവിടവുമാകുന്ന ദൈവം തമ്പുരാനെ അങ്ങയുടെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ ലോകത്തെ ഓടുന്ന കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തവനും അവനവനോർത്തവനും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. നിൽക്കുന്ന അങ്ങയുടെ ദാസരും ആരാധകരുമാവുന്നവരെ അനുഗ്രഹ സമ്പൂർണമായ അങ്ങയുടെ വലതുകരമാവശ്യമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ ഇടവകയുടെ പാപങ്ങൾക്കും പോഷത്വങ്ങൾക്കും വേണ്ടിയും രക്താർപ്പിതമല്ലാതെ ആത്മീയ ബലി അങ്ങേ കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ അവിടുന്ന് നീക്കി മായ്ച്ചു കളയണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധനുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്നപിതാവിൻ്റെകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. പരിശുദ്ധ റൂഹായുടെ സമന്തവും സഹവാസവും
എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാമെല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മിശിഹാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മേൽപ്പെട്ട മഹോനങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. മലാഖമാരും ഋഷി മലാഖമാരും ക്രൂബേന്മാരും സോഫേന്മാരും മൗധുബേന്മാരും ഒറാവോസേന്മാരുമായി ശരീരികളും അശരീരികളുമായ സകല സ്വർഗീയ ഗണങ്ങളും കോട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതിയാട്ട് ഹസിച്ചുകൊണ്ട് പാടി വീഴ്ത്തി പ്രാഭവപ്പെടുത്തുന്നവനെ നമുക്കും മൗത്തപ്പെടുത്താം. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടത്തോടെ മരണം അനുഭവിപ്പാൻ തിരുമനസ്സായപ്പോൾ തൻ്റെ തിരക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തേ ശുദ്ധീകരിച്ചു. ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി മുറിക്കപ്പെടുന്ന തൻ്റെ ശരീരമാകുന്നു ഇത്. സ്തോത്രം ചെയ്തു വാഴ്ത്തേ ശുദ്ധീകരിച്ചു. ഉക്കാ
പിശാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്തുകൊള്ളുവേൻ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി ചൊരിയപ്പെടുന്ന തന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു ഇത്. ിമ്പപ്പെടുമ്പോഴെല്ലാം എന്റെ വരോരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവിന്നവരോടാൻ മുൻപ് കൂട്ടി കൽപ്പിച്ചു. അതാമോദോസേനോ പാവികളും കുറ്റക്കാരുമാകുന്ന അങ്ങയുടെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ അങ്ങയുടെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ അങ്ങയുടെ പുനരാഗമനത്തെയും മനസ്മരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ഉള്ളവരെ ജീവനുള്ള പരിശുദ്ധാസ്വർഗമാകുന്ന മേലുള്ളവരെ പ്രതാപത്തോട് ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാൻമേൽ പരിധി അവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ നായക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രമേഖിതകൃതമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. കർത്താവേന്നോടുത്തരമരളി ചെയ്യണമേ, കർത്താവേന്നോടുത്തരമരളി ചെയ്ത ദൈവതോന്നി അനുഗ്രഹം ചെയ്യണമേ. ശ്രീ ഹോ
ആശയിലെ കലർപ്പിനെ ദൈവമായ മിശിഹായുടെ രക്തവുമാക്കി തീർക്കുമാറാവേണമേ. ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ആനന്ദിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന നമ്മുടെ പാത്രിയർക്കീസായ മോറാൻമാർ ഇഗ്നാത്തിയോസ് അപ്രയം രണ്ടാമനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോന്മാർ ബസേലിയോസ് തോമസ് പ്രഥമനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈവൻ നിവതാവ് ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. അങ്ങയുടെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ അങ്ങയുടെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകുകയും ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങളെ ഓർക്കുവാനായിട്ടും നിസാരനും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിസ്ഥിതി സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡിതരെയും ക്ലേശതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധുതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും അവിടുന്ന് സംരക്ഷിച്ചു പോറ്റി പുലർത്തുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധനുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ ആപൂർവം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും
വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിപ്യന്മാരെയും പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവെങ്കിലോസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാറിയുഹാനൻ മമതാനായും ഷമാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനും പരിശുദ്ധനും മൗത്തമുള്ളവനുമായ മോസ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാ സ്ലീഹായെയും ശേഷം ശകൽ ശുദ്ധിമാൻമാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പുണ്യപ്രവൃത്തികളാൽ അങ്ങേ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്ക് ഞങ്ങളെയും ഓടുന്ന യോഗ്യന്മാരാക്കി തീർക്കണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുഗോലസ്താൻലോൽമേ ശ്ലൈഹീകവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസുന്നനോ പോലീസിനോ പേസാസിനും പഞ്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നോ പുതുസനോദോസുകളെയും അവയുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചുരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മൂർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലേമിസും ദേവനാസിയോസും അത്താനാസിയോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇവാനിയോസും അതിനുമായ ദൈവശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധത മുഴുവന്റെ വിവേകമുള്ളവായ തോണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവങ്ങല്ല ഇപ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രി ക്രിസ്മസേവേരിയോസും സത്യവിശ്വാസത്തെ തളർത്തിയതുമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർദനായും മാറപ്രേമം മാറിയാക്കോവും മനസ്സാക്കുമാർ ബാലായും ദുഃഖന്മാരിൽ തലവനായും അപർസവുമായും മോശമോ അന്തസ്സനോയും തലഞ്ഞ കുടമ്രഹായും മോറന്മാർ സൈന്യാസിയും പാത്രിയർക്കീസും ും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മൂന്ന് പരിശുദ്ധ സന്നദോസുകളിലെ സത്യവിശ്വാസത്തിന്റെ പാറമേൽ അടിയങ്ങളെ എല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുഗോലസ്താൻലോൽമേൻ. ബാരകമാരാരൂപികളുടെയും സകലയിടങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി ദൃഢഭാവിച്ച് വിശ്രമിച്ച് എന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിസമദുഹയിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന
വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായിസോന്ന് അട്ടസിച്ച് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനയിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങയുടെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പെടുന്നു. ഞങ്ങളെ ഞങ്ങളുടെ പരേതിനെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകണമേ. തന്മൂലം സകലത്തിലും എന്നതുപോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോഷോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ പാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. Oh,
മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ പിതാവ്, ഇതുമൂലം നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വിശുദ്ധ റൂഹായി വന്ദിക്കുകയും അങ്ങയുടെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്വനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാവുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വികാരവിശുദ്ധിയോടും നിർമ്മലനാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പറയുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നേടണമേ. ഞങ്ങളുടെ താറോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളെ വിഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആവശ്യങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ താൻ രാജ്യം ശക്തിയും പുറത്തു എന്നെ ഇന്നത്തുള്ളതാകുന്നു. തന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത കാരുണ്യവാനും ഉത്തമനുമായ പിതാവാം ദൈവമേ, കഠിന പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചു വീണ്ടുകൊള്ളണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകലശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു വീണ്ടുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ണയ്ക്കപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഇപ്പോൾ തിരുമുമ്പാകെ തലവനച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങയുടെ ദാസരും ആരാധകരുമാവുന്ന വിശുദ്ധ സഭയ്ക്ക് അവിടുത്തെ ദൈവീക അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധന്മാർക്കും വിടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുധരായി വരുവാൻ നോക്കി അവരെല്ലപ്പോൾ പഠിപ്പിച്ച താതേ കാറി തുർക്കാതയിലോക്കെ ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു.
അവിടുത്തെ കരുണയാൽ സകല പ്രയാസങ്ങൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാവുന്നുവല്ലോ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദേവാലും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലകളുമാവുന്നുവല്ലോ. അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാവുന്ന പരിശുദ്ധ മറിയാമിന് തിരുസന്നിധിയിൽ അപേക്ഷയും മുഖപ്രസാദമുള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനേ ദേവദോ നേടി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മഹാപരിശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കുപരിയായി സ്ഥിതി ചെയ്യുന്ന ദൈവവചനത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ സ്വീകരിക്കണമേ. നിന്റെ അടുക്കലിട്ട് ശിച്ചപേക്ഷിക്കുന്ന എല്ലാവരും സർവവിധമായ സങ്കടങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടണമേ. വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്ന് രക്ഷ പ്രാപിക്കണമേ. കരുണയുടെ വാതിലേ സകല നന്മകളുടെയും ശ്രീഭണ്ഡാരമേ, തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളെ, തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായി ഞങ്ങളുടെ നാഥയായ കന്യേ, ഇന്ന് ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ ഏകജാതനോടുള്ള പ്രാർത്ഥന മുഖാന്തരമായി ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഓടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ക്കണമേ. ഞങ്ങളുടെ അരങ്ങളെ മുറുക്കണമേ. ബലഹീനരായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെ പരിപാലിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കേടുകൂടാതെ വളർത്തണമേ. ഞങ്ങളുടെ സമീപത്തുള്ളവർ കാത്തുകൊള്ളപ്പെടണമേ. ദൂരെയുള്ളവർ തക്കകാലത്ത് മടങ്ങി വരണമേ. ഞങ്ങളിൽ ബലഹീനന്മാർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും പ്രമാണ ലംഘനങ്ങളും പൊറുക്കപ്പെടണമേ. യോഗ്യതയേറിയ വെടിപ്പിൻ പ്രാർത്ഥന മുഖാന്തരമായി പരിപാകതയുള്ള സ്ത്രീകൾ മറച്ചു കൊള്ളപ്പെടണമേ. ഞങ്ങൾ നിദ്ര പ്രാപിച്ച് വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടത ഞങ്ങൾ നകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയിൽ ശാശ്വതമായി ശാന്തി കൈവരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കുന്ന മിശിഹാട് ജനമെക്കാലും സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിനെ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും സംശുദ്ധവുമായി നിന്റെ ശുദ്ധതയുടെ മുൻപായി നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും നമസ്കാരങ്ങളും ജാഗരണങ്ങളും സ്വീകാര്യമായി ഭവിക്കണമേ. കരുണയാകുന്ന കോട്ടയില്ലായ്പ്പോഴും ഇവരെ ചുറ്റിക്കൊള്ളണമേ. ശുദ്ധതയുടെ ദിനശയിൽ ഇവരെ മറയ്ക്കുകയും ഇവർ കുറ്റമില്ലാത്തവരായി ഭവിക്കുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ബലഹീനരായ ഞങ്ങളെയും വന്ദിപിതാവിനെയും സകല ആചാര്യന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനസംഘത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന്നേറ്റ് ചൊല്ലുന്നു. സർഗ്ഗത്തിൽ നാഥ കൃപയേ.
അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും
ഇത് നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന പരിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ ദൈവം തമ്പുരാനെ അടിയങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ യോഗ്യന്മാരാക്കി തീർക്കണമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ദൃശ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരണിവാനായ കർത്താവിന്റെ മുമ്പാകെ നാം ഞങ്ങളുടെ ദൈവമായ സുമിശിഹ നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെട്ടു അവിടുത്തെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ സ്നേഹത്തിൽ അടിയങ്ങളെ സ്ഥിരപ്പെടുത്തണമേ അങ്ങയിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ സുഹൃത നടപടികളാൽ അടിയങ്ങളെ അലങ്കരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവും ദൈവത്തെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ോൽമേ
യേശുബായുടെ ഗർഭാത്ഭുതഗാഥ കേട്ടൊരു മറിയം ചർച്ചക്കാരിയെ ഉടനെ കാണാൻ മലനാടേറി മറിയാമിൻ നബി വാരനാദം കേട്ടൊരു നേരം നിർഭരമോദം ഗർഭസ്ഥ ശിശു നൃത്തം ചെയ്താൻ പാവന റോഹ തന്നുട നിറവ കർത്താവിൻ്റെ പിണ്ണമുണ്ടാക്കുന്ന പരിശുദ്ധ മദ്ബഹായിൽ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴകളോടും വഴിയാഹാരങ്ങളോടും തണ്ണീർക്കുടികളോടും കൂടി ശുദ്ധമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും വാഴവുകൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദുരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയശ്ലീബായ ലക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദിസ്രൂഷ്മായ ആൽമുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരോട് ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ നിങ്ങളുടെ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണ പ്രാപിക്കപ്പെട്ട് സഹായിക്കപ്പെടുവാനിടയാകട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവേൻ. നാൾതോറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ വിഷ്ണു ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് നടന്നാൽ രാജ്യം ശക്തിയും മുഴത്തും എന്നേക്ക് നിങ്ങളതാകുന്നു. നിനക്ക് സമാധാനം കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദൃഢമായ നിന്റെ കർത്താവിശ്വസിയോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെയും മർത്തോടെയും മീത്തും പ്രാന്തിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ വരുന്ന സമയത്തും നീന്തും പ്രാനോട് വിശ്വസിക്കണമേ ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, സ്നേഹമുള്ള വാത്സല്യ സഹോദരങ്ങളെ, എവിടെയും കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ആരവങ്ങളും ആഘോഷങ്ങളും വർണ്ണങ്ങളും ഒക്കെ കച്ചവടവും ഒക്കെ തകൃതായിട്ട് നടക്കുന്നുണ്ട്.
അഡ്വന്റ് സീസണിലേക്ക് നമ്മൾ ഇന്നു മുതൽ പ്രവേശിക്കുന്നു. ഇനിയുള്ള നാളുകൾ കർത്താവിൻ്റെ പിറവിയുടെ തിരുപ്പിറവിയുടെ പെരുന്നാളിനെ മനസ്സും ശരീരവും ഒരുക്കി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ബാഹ്യമായ ഒരുക്കങ്ങളെക്കാൾ അപ്പുറമായുള്ള ആന്തരികമായ ഒരുക്കം പ്രാർത്ഥനയിലൂടെയും നൊയമ്പിലൂടെയും ജാഗരണത്തിലൂടെയും ഉപവാസത്തിലൂടെയും ആരാധനയിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും ഓരോ ദൈവമക്കളും സ്വായത്തമാക്കേണ്ടുന്ന ദിനങ്ങളാണ്. ലൂക്കോസിൻ്റെ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 59 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വ്യക്തിപരമായി പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒതുക്കി നിർത്തേണ്ടുന്ന ഒരു വേദഭാഗം മാത്രമായി അതിനെ കാണുന്നതിലപ്പുറമായി പരിശുദ്ധ അമ്മയുടെ ഒരു സുവിശേഷമായി ഈ വേദഭാഗത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതി ചേർക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണമത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന പരിശുദ്ധാത്മ നിറവിലുള്ള പ്രഖ്യാപനമാണ് പരിശുദ്ധ അമ്മ ഇവിടെ നടത്തുന്നത്. സ്നാപക യോഹന്നാൻ കർത്താവിന് മുന്നോടിയായി വന്ന് നടത്തുന്ന പ്രഖ്യാപനവും കർത്താവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി മുന്നമേ നടക്കുന്നവനുമായി സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ദൈവം നിയോഗിക്കപ്പെട്ടുള്ള നിയോഗം ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുന്നതിനുള്ള വാഹനമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എലിശുബായുടെ അടുക്കലേക്കുള്ള അമ്മയുടെ യാത്രയ്ക്ക് ധാരാളം പ്രാധാന്യമുണ്ട്. രണ്ടുപേരും ഗർഭിണികളാണ്. ഗബ്രിയൽ മാലാഖ മറിയാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിലെ സുവിശേഷ ഭാഗത്ത് നാം അത് വായിച്ച് ആസ്വദിച്ചതാണ്. നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നടക്കാൻ പോകുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ് ഇതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴും അവളുടെ മാനുഷികമായ ചിന്തകൾക്ക് ബലം നൽകുവാൻ മലാഖ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി എലിശബ മച്ചിയായിരുന്നു, അവൾക്കത് 6-ാം മാസമാണ് എന്ന് ഗബ്രിയൽ മാലാഖ പറയുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ നമുക്ക് വായിച്ചെടുക്കുവാൻ പറ്റുന്ന, നമുക്ക് ബോധ്യപ്പെടുന്ന ധാരാളം സന്ദേശങ്ങൾ ഈ സംഗമത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ രണ്ട് പേരും പരിശുദ്ധാത്മ നിറവിൽ നിറഞ്ഞ് ആടുകയാണ്, പാടുകയാണ്. പഴയ നിയമത്തിൽ, പഴയ നിയമസഭയിൽ പാട്ടുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതായിരുന്നു. ഖുംറാൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയും പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആരാധനകളിലും നമ്മുടെ ശുശ്രൂഷകളിലും പാട്ടുകൾക്കാണ് പ്രാധാന്യം. ശവസംസ്കാര ശുശ്രൂഷയിലായാലും മാമോദിസായുടെ ശുശ്രൂഷയിലായാലും കല്യാണത്തിൻ്റെ ശുശ്രൂഷയിലായാലും പെന്തക്കോസ്റ്റ് തുടങ്ങി എല്ലാ ആരാധനയിലും പാട്ടുകൾക്ക് ഒരു മേൽക്കൈയുണ്ട്. നമ്മുടെ ആരാധനയിൽ, ദൈവാരാധനയിൽ ദൈവത്തെ സ്തുതിച്ചു പാടി പുകഴ്ത്തുന്ന പാട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എലിശുബായും മറിയാമും ഒരുപോലെ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് പാട്ടുപാടുകയാണ്. സഭ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പാട്ടുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം
ഇതിൽ നിന്നുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതും നമുക്ക് ബോധ്യപ്പെടാവുന്നതുമാണ്. മറിയാമിൻ്റെ വന്ദനം എന്താണ് എന്ന് ഈ വേദഭാഗത്ത് പറയുന്നില്ല. എന്നാൽ മറിയാമിൻ്റെ വന്ദന ശബ്ദം കേട്ടപ്പോൾ ഉണ്ടായ റിയാക്ഷൻ, എങ്ങനെയാണ് എലിശബ മറിയാമിനെ സ്വീകരിച്ചത് എന്നും മറിയാമിനോട് ആദരപൂർവമായി സ്വാഗതം ചെയ്തത് എന്നും ഇവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മ നിറവിൽ എലിശബ പാടി പറയുന്നുണ്ട്. ഇവിടെ മറുപടിയായി എലിശബയുടെ വന്ദനത്തിൽ സഖറിയ പുരോഹിതനെ കുറിച്ചോ യോഹന്നാനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അവൾക്കുണ്ടായ സൗഭാഗ്യത്തെക്കുറിച്ച് യാതൊരു സൂചന പോലും എലിശബയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ കേന്ദ്രബിന്ദുവായി എലിശബ പാടി പറയുന്നത് മറിയാമിനെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും മാത്രമാണ്. മൂന്ന് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവും അമ്മയും ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് എലിശബ ഇവിടെ ഉറക്കെ പറയുന്നുണ്ട്. മറിയാമിൻ്റെ സന്ദർശനം മൂലം എലിശബയ്ക്ക് മാനം കൈവന്നു എന്ന് പറയുന്നുണ്ട്. അത് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അവൾക്കുണ്ടാകുന്ന ഒരു അനുഭവമായി ഇവിടെ എലിശബ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സന്തോഷത്തിൽ പേര് പറയുന്നില്ല എങ്കിലും തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന പ്രജ യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതായി ഗർഭിണിയായ എലിശബ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ എലിശബയുടെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചവളായ മറിയാം ഭാഗ്യവതി എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം പരിശുദ്ധാത്മ നിറവിൽ എലിശബ ഇവിടെ നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ പൂർണ്ണമായി വിശ്വസിച്ച മറിയാം ഭാഗ്യവതിയാണ് എന്നാണ് ഇവിടെ എലിശബ മറിയാമിനെ കുറിച്ച് പറയുന്നത്. ഒരു കാര്യം നമ്മളിവിടെ കാണേണ്ടിയിരിക്കുന്നു. ദൈവസാമീപ്യവും ദൈവാത്മാവിലൂടെയുള്ള നിറഞ്ഞു കവിയുന്ന അനുഭവവും വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും കൂടിയുള്ളതായ സഹവാസവും സംസർഗവും എത്രമാത്രം ഒരു വിശ്വാസിയെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാരമ്യതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിശബയും കന്യകയായ മറിയാമും ഗർഭിണികളാകുമ്പോൾ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരു ചോദ്യമുണ്ട്. അവിടെ അവർക്ക് ആശയങ്ങൾ കൈമാറുവാൻ, അവിടെ അവർക്ക് ദൈവത്തിൻ്റെ നിയോഗത്തിലൂടെ ലഭിച്ചതായ വിശുദ്ധാത്മ കൃപയിലൂടെ ലഭിച്ചതായ നൽവരങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, ആ വികാരം കൈമാറുവാൻ ഇവർ തമ്മിലുള്ളതായ സംഗമത്തിലൂടെ പുറത്തു വരുന്നതായ വിശുദ്ധാത്മ കീർത്തനങ്ങൾ സാധാരണയുള്ള ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന് കരുത്ത് പകർന്നു തരുന്നത് തന്നെയാണ്. സന്തോഷത്തിൻ്റെയും മാനത്തിൻ്റെയും ഒരു അനുഭവമാണ് എലിശബയ്ക്ക് തമ്പുരാൻ്റെ അമ്മ അമ്മയെ കാണുവാനും അഭിവാദ്യമർപ്പിക്കുവാനും സാഹചര്യമുണ്ടായപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത്. ദൈവസാന്നിധ്യ ബോധം ഉണ്ടാവുക, ദൈവീകമായ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുക, അതിലൂടെയുള്ള സന്തോഷം പൂർണ്ണതയിൽ ആസ്വദിക്കുക, ഇതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. ആത്മീയ ജീവിതത്തിലെ മാനം ഭൗതിക ജീവിതത്തിലെ മാനവുമായി വളരെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. ലോകജീവിതത്തിലെ മാനം, സന്തോഷം, വിജയം ഇതൊക്കെ നമുക്ക് മറ്റ് പലതുമാണ്. അതിനെല്ലാം അപ്പുറമായിട്ടുള്ള ഒന്നാണ്
ആത്മീയ ജീവിതത്തിലെ മാനം ഭാഗ്യം തിരിച്ചറിയുവാനുള്ളതായ സൗഭാഗ്യം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിലെ മാനം തിരിച്ചറിയുവാനും ഭാഗ്യം സ്വീകരിക്കുവാനുമുള്ളതായ തിരിച്ചറിവ് ഉണ്ടാകുവാൻ യഥാർത്ഥത്തിൽ ഈ വേദഭാഗം നമ്മെ സഹായിക്കുന്നു. ഉപഭോഗ സംസ്കൃതിയിൽ പലപ്പോഴും നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നതും നമ്മുടെ മാനമെന്ന് പറയുന്നതും നമ്മുടെ സന്തോഷമെന്ന് പറയുന്നതും മറ്റ് പലതുമല്ലേ. അവിടെയാണ് ഒരു തിരിച്ചുവരവും ഒരു തിരിച്ചറിവും സാധാരണയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ടുന്നതും നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനായി പരിശ്രമിക്കേണ്ടതുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. മറിയാമിൻ്റെ പാട്ടിൽ മറിയാമിനെ എത്രമാത്രം താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തി എന്നുള്ളത് അവൾ പാടി പറയുന്നുണ്ട്. അതിന് മുഴുവനും പ്രശസ്തിയും അതിന് മുഴുവനും അംഗീകാരവും മുഴുവനും സ്തുതിപ്പും ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന് മറിയാം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഭാഗ്യവതിയും വിപ്ലവകാരിയുമായ ഒരു മറിയാമിൻ്റെ പ്രസിദ്ധപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ലിബറേഷൻ തിയോളജി എത്രമാത്രം ശക്തമായ ആശയങ്ങളോടുകൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഒരു പ്രഖ്യാപനമാണ്. ഒരു സമൂഹം എത്രമാത്രം പീഡനത്തിൻ്റെ പിടിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ രക്ഷകന്റെ വരവിലൂടെ നാളത്തെ സമൂഹത്തിന് വരാനിരിക്കുന്നതായ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ ആശയം. ഗർഭിണിയായ മറിയം എലിസബത്തുമായിട്ട് ആശയവിനിമയം നടത്തുന്ന പ്രഖ്യാപനം നടത്തുന്ന ഒരു കാര്യവും കൂടി നാം ഇവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറിയാമിൻ്റെ പാട്ടിൻ്റെ 1-ാം അധ്യായം ലൂക്കോസിൻ്റെ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 55 വരെയുള്ള വാക്യം. ഭാഗ്യവതിയും വിപ്ലവകരവുമായ ആശയം പ്രഖ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്ന മറിയത്തിൻ്റെ പാട്ടിനെയാണ് നാം അവിടെ കാണുന്നത്. ഇവിടെയൊന്നും എലിശുബായെക്കുറിച്ചോ യോഹന്നാനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. എത്രമാത്രം ആഗ്രഹിച്ചും ആശിച്ചുമിരുന്ന കാത്തിരുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് എലിശുബായ്ക്കുണ്ടായത്. അതിലുള്ളതായ വ്യാഖ്യാനങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അതിനുള്ളതായ ആദരവും ഒന്നും ഇവിടെ പറയുന്നില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഇവിടെ ഈ രണ്ട് വ്യക്തികളും രണ്ട് സ്ത്രീകളും അവരുടെ സ്വകാര്യമായ താല്പര്യങ്ങൾക്കും മാനുഷികമായ ചിന്തകൾക്കുമൊക്കെ അതീതമായി ദൈവം എന്ത് പറയുന്നു, ദൈവം എന്ത് കൽപ്പിക്കുന്നു, ആ കൽപ്പന അനുസരിച്ച് പ്രമാണങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മറിയാമിൻ്റെ പാട്ടിൽ എല്ലാ അർത്ഥത്തിലും അവിടെ ഏറ്റവും കൂടുതലായി പ്രസിദ്ധപ്പെടുത്തുന്ന ദൈവത്തെ തന്നെയാണ്. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ എൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു, കണ്ടാലും ഇത് മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. ഇവിടെയാണ് താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തിയതായ മറിയാമിൻ്റെ ആ ഉയർത്തപ്പെട്ടതിൻ്റെ നന്ദി പ്രകടനമാണ് ഈ പാട്ടിലെല്ലാം അന്തർലീനമായിരിക്കുന്നത്. ഈ ഭാഗ്യാവസ്ഥയെ, മറിയാമിന് ലഭിച്ചതായ ഭാഗ്യത്തെ മറിയാം അതിന് ദൈവത്തിന് പൂർണ്ണമായ മഹത്വം കരേറ്റുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. രണ്ടാമതായി, ദൈവജനമായ ഇസ്രായേലിന് വരാൻ പോകുന്നതായ മാറ്റം. വിപ്ലവകരമായ ആശയങ്ങളിലൂടെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വസ്ഥതയുടെയും സമത്വത്തിൻ്റെയും രക്ഷയുടെയും അനുഭവം സകലർക്കും ഒരുപോലെ പങ്കുവെച്ച് നൽകുന്നതായ രക്ഷകനായ ക്രിസ്തുവിൻ്റെ അവതാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന രക്ഷണ്യവേലയെക്കുറിച്ചുള്ളതായ പ്രഖ്യാപനമാണ് മറിയാം തൻ്റെ പാട്ടിലൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവം തന്നെ താഴ്മയിൽ നിന്നും ഉയർത്തി, തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തത്തക്ക വിധം ഉയർത്തി എന്നാണ് പറയുന്നത്. ഒരു ഉയർത്തപ്പെടൽ മാത്രമല്ല,
ലോകമുള്ളോരുകാലം ഏത് കാലത്തും മറിയാമിനെ വാഴ്ത്തപ്പെട്ടവളും പുകഴ്ചയുള്ളവളും ഭാഗ്യവതിയുമായി വാഴ്ത്തി ഉയർത്തിയ ഒരു ദൈവത്തിനാണ് മറിയാം യഥാർത്ഥത്തിൽ ഇവിടെ നന്ദി പ്രകടനം കരയേറ്റുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ വ്യക്തമായ അനുഭവ പാഠവം ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ മറിയാം ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മറിയാമിൻ്റെ പാട്ടിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ലേഖനമായോ സുവിശേഷമായോ എഴുതിയാൽ പോലും അതേറ്റവും ശ്രദ്ധേയവും ഏറ്റവും ഹൃദ്യവുമായിരിക്കുന്നുവെന്ന് ഞാനിവിടെ സൂചിപ്പിച്ചത്. രക്ഷയുടെ സാമൂഹികമായ വശം വിപ്ലവകരമായി ഉയർത്തിക്കാട്ടുന്നുണ്ടിവിടെ. ശമുവേൽ ബാലൻ്റെ അമ്മ ഹന്നായുടെ പ്രാർത്ഥന ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ഒന്ന് ശമുവേലിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഹന്നായുടെ പാട്ടിൽ താണവരെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടിയിരുത്തുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം താണവരുടെ പക്ഷത്താണ്. ഈ താണവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ തിരിച്ചറിയുന്നവരാണ്. താണവരുടെ പക്ഷം അതാണ്. അല്ലാതെ നമ്മൾ അല്പം പണവും സമ്പാദ്യവും ഉള്ളവർ വരേണ്യവർഗത്തിൻ്റെയോ അല്ലെങ്കിൽ മേലാളന്മാരുടെയോ പക്ഷമാണെന്ന് കരുതുന്ന അർത്ഥമൊന്നുമില്ല. പക്ഷേ അവർ പ്രണയിക്കുന്നതും പ്രണമിക്കുന്നതും അവർ ജീവിക്കുന്നതും പണത്തിനും സ്വത്തിനും അധികാരത്തിനും വേണ്ടി മാത്രമാണ് എങ്കിൽ അവിടെ അവർ താണവരുടെ പക്ഷത്തല്ല. ഇവിടെ ഹൃദയത്തിൻ്റെ വിശാലതയും മനസ്സിൻ്റെ വികാരവും വിനയവും ശൂന്യവൽക്കരണവുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനസ്സും ശരീരവും ഒരുപോലെ ദൈവത്തിനായി സമർപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന താണവരുടെ പക്ഷം, ഇല്ലാത്തവൻ്റെ പക്ഷം. ആ ഇല്ലാത്തവൻ്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ തിരിച്ചറിയുന്നവരായിരിക്കണം. ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർക്ക് മാത്രമാണ് താണവരുടെ പക്ഷത്ത് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം താണവരുടെ പക്ഷത്താണ്, അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്താണ്. അവിടെയാണ് വിമോചനത്തിൻ്റെ വേദശാസ്ത്രം എല്ലാ അർത്ഥത്തിലും കർത്താവിൻ്റെ ദീപ്തമായ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൃദയത്തിൽ അഹങ്കാരികളെ ചിതറിക്കുന്നു, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിടുന്നു, അവൻ താഴ്മയുള്ളവരെ ഉയർത്തുന്നു എന്നാണ് മറിയാം തൻ്റെ പാട്ടിലൂടെ വെളിപ്പെടുത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എത്രമാത്രം സമ്പന്നമായ, എത്രമാത്രം അർത്ഥവത്തായ ഒരു സന്ദേശമാണ് വിനയത്തിൻ്റെ മകുടമായ, വിനയത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ വിശുദ്ധാത്മ നിറവിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയിൽ അന്തർലീനമായിരിക്കുന്ന വിനയത്തിൻ്റെ മകുടം നമുക്ക് കാണാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം. ഏതാണ് ദൈവത്തിൻ്റെ പക്ഷം? ഏതാണ് ദൈവത്തിൻ്റെ പക്ഷം? താഴ്ന്നവരുടെ പക്ഷമാണ്. ആ പക്ഷത്ത് നമുക്ക് നിൽക്കാം. ഹൃദയം നിറഞ്ഞു കവിയുന്ന ദൈവാത്മാവിലൂടെ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുന്ന സമൂഹമായി വിശുദ്ധാത്മ നിറവിൽ നമുക്ക് മാറ്റപ്പെടുവാൻ നിരന്തരമായ പരിശ്രമം നമുക്ക് നടത്താം. ഹൃദയം നിറഞ്ഞു കവിയുന്ന അഹങ്കാരത്തിൻ്റെയും ഹൃദയം നിറഞ്ഞു കവിയുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും അനുഭവമാണ് എങ്കിൽ ഒരു ശുദ്ധീകരണം ഇവിടെ ആവശ്യമാണ്. ഈ ശുദ്ധീകരണമാണ് ഈ അഡ്വന്റ് നാളുകളിൽ നടക്കപ്പെടേണ്ടുന്നത്. ജീവന്റെ വചനം സമൃദ്ധമായി നമുക്ക് തരുന്നു. ജീവന്റെ വചനത്തെ മാംസം ധരിക്കുന്നതിന് ശരീരവും മനസ്സും എല്ലാ അർത്ഥത്തിലും നമുക്ക് നിർമ്മലമാക്കുവാനും വിശുദ്ധീകരിക്കുവാനുമുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കണം. അത് വാക്കുകളിൽ മാത്രം പറഞ്ഞൊതുക്കാവുന്ന ഒന്നല്ല. സമാധാനം സമാധാനം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതല്ലാതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമുക്ക് പുകമറ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതല്ല സമാധാനം എന്ന് പറയുന്നത്. നമുക്ക് ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ പരിശുദ്ധ അമ്മയുടെ എലിശുവിന്റെ അടുക്കലേക്കുള്ള അനുഗ്രഹീതമായ യാത്രയുടെ കാഴ്ച, അവരുടെ കൂടിക്കാഴ്ചയുടെ ഈ പെരുന്നാളിൽ ആ പരിശുദ്ധ അമ്മയും വിശുദ്ധയായ എലിശുവായും പങ്കുവെച്ചതായ ധന്യമായ ചിന്തകൾ
നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്, നമ്മൾ ധ്യാനിക്കുന്നതാണ്. അത് നമുക്ക് നമ്മുടെ ധ്യാന വിഷയമായിട്ടെടുക്കാം, നമുക്ക് വിനയപ്പെടാം, നമുക്ക് ദൈവത്തെ ധരിക്കാം, ആത്മാവിൽ നിറഞ്ഞു കവിയാം. അങ്ങനെ ഈ പരിശുദ്ധ വസീലിയോസ് ചെറുതോബാവായുടെ പുണ്യപ്പെട്ട പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന അനുഭവമുള്ളവരായി ദൈവാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്ന എല്ലാ വക്രതയും വഷളത്തരവും അഹങ്കാരവും പകയും വിദ്വേഷവും എല്ലാം നമുക്ക് മാറ്റിവെക്കാം. ദൈവാത്മാവിൽ നിറഞ്ഞു കവിയുന്ന മനസ്സും ശരീരവും ഉള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാൻ സാധിക്കുമ്പോൾ നമ്മിലൂടെ ദൈവത്തെ, ദൈവാംശത്തെ, ദൈവഭാവത്തെ, മുഖത്തെ നമ്മിലൂടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങളും വിശുദ്ധങ്ങളായ ജീവിതാംശങ്ങളും ഉള്ളവരായി മാറ്റപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനിങ്ങനെയുള്ള അനുഗ്രഹിത ദിനങ്ങളും സന്ദേശങ്ങളും നമ്മെ മാറ്റിമറിക്കുന്ന അനുഭവമുള്ളതാക്കി തീർക്കട്ടെ എന്ന് വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. എൽദോമാർ ബാസേലിയോസ് ബാവായുടെ മലങ്കരയിലേക്കുള്ള എഴുന്നള്ളത്തും വാർദ്ധക്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ 12 ദിവസം മാത്രം ഇവിടെ ജീവിക്കുമ്പോഴും 12 നൂറ്റാണ്ടല്ല ഒരായുഷ്കാലം മുഴുവനും ജീവനുള്ള ഒരു കാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണം നമുക്ക് ഉറപ്പിച്ചു നിന്ന ഒരു പരിശുദ്ധ പിതാവാണ്. ആ ബന്ധം, പരിശുദ്ധ അന്ത്യോക്യാസ് സിംഹാസനവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് ഉറപ്പിച്ചു നിന്ന എൽദോമാർ ബാസേലിയോസ് ബാവായാണ്. ആ വഴികളിലൂടെ നടന്ന പിതാക്കന്മാരാണ്. പൗരോഹിത്വത്തിൻ്റെ ഉറവിടം അന്ത്യോക്യാസ് സിംഹാസനമാണ് എന്നുള്ളത് ആർക്കാണ് നിഷേധിക്കുവാൻ സാധിക്കുക? പരിശുദ്ധനായ പരിമല തിരുമേനി ഉറക്കെ പ്രഖ്യാപിച്ചത് അത് തന്നെയല്ലേ വട്ടശ്ശേരി തിരുമേനിയും എഴുതി വെച്ചിരിക്കുന്നത്? അതിനെല്ലാം വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും അതിനെല്ലാം വിപരീതമായിട്ട് പുതിയ ചരിത്രമുണ്ടാക്കുകയും അതിനെല്ലാം എതിരായിട്ട് പ്രസംഗിക്കുകയും അതിനെല്ലാം എതിരായിട്ട് കോടതിയിൽ രേഖകൾ കൊടുക്കുകയും കെട്ടിച്ചമയ്ക്കുകയും ചെയ്തല്ലേ സത്യശ്രീയാനസഭയുടെ ആരാധനയും പൈതൃകവും വിശ്വാസവും വഷളാണെന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എത്ര ഖേദകരമായ കാര്യമാണ്! ആരെയും ദോഷമായിട്ട്, ആർക്കും ദോഷമായിട്ടൊന്നും പറയുന്നില്ല. സത്യത്തെ ആർക്കും ക്രൂശിക്കുക അസാധ്യമാണ്. സത്യത്തെ ഒരു നാളും ക്രൂശിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ക്രൂശിച്ചാൽ തന്നെ അതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന സഭയാണ് ദൈവം നിലനിർത്തുന്ന വിശ്വാസത്തിൽ ഇന്നും ജീവിക്കുന്ന ശുദ്ധമുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭ. ശുദ്ധമുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും പൈതൃകവും വിശ്വാസവും കാത്തു പരിരക്ഷിക്കുവാൻ എഴുന്നള്ളി വന്നവനാണ് പരിശുദ്ധനായ എൽദോമാർ ബാസേലിയോസ് ബാവ. അതിനെ നിഷേധിക്കുന്നവർക്ക് അവിടെ കാര്യമൊന്നുമില്ല. അതിനെതിരായിട്ട് പറയുന്നവർക്ക് അവിടെ കാര്യമൊന്നുമില്ല. അതിനെ അവഹേളിക്കുന്നവർക്ക് അവിടെ കാര്യമൊന്നുമില്ല. അതെല്ലാവർക്കും ബോധ്യപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, പരിശുദ്ധ പിതാക്കന്മാരിലൂടെ ഉറപ്പിച്ചതായ പൈതൃകത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. കഷ്ടങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, അവിടെ വിശ്വാസമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. അത് തിരിച്ചറിയുവാൻ, അത് ബോധ്യപ്പെടുവാൻ പലർക്കും സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും സാധിക്കട്ടെ. തെറ്റായ രീതിയിൽ ധരിപ്പിച്ചിട്ടുള്ളതായ ബോധ്യങ്ങൾ ജുഡീഷ്യറിക്ക് അതിന് നേരായ രീതിയിൽ ബോധ്യപ്പെടുവാനുള്ളതായ സാഹചര്യമുണ്ടാകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയെ കരുതി പ്രാർത്ഥിക്കണം. തെറ്റായ വാർത്തകളും പ്രചരണങ്ങളിലും കുടുങ്ങിപ്പോകരുത്. ആർക്കും എന്തും ആരെക്കുറിച്ചും എപ്പോഴും എവിടെയിരുന്നും എഴുതുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കയറിക്കൂടി സ്വയം വികൃതമാക്കുന്ന രീതിയിൽ ചെറുതായി പോകാതിരിക്കാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. നല്ലതും നന്മയും സത്യവും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് ചേർന്ന് നിൽക്കുവാൻ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് വിനയത്തോടുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധനായ എൽദോമാർ ബാസേലിയോസ് ബാവായുടെ അനുഗ്രഹീത പുണ്യപ്പെട്ട പെരുന്നാൾ ദിനം ഈ ദേശത്തെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന ദിനങ്ങളാണ്. നാനാജാതി മതസ്ഥരായ അനേകം ദൈവമക്കൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് വഴിപാടിട്ട് അനുഗ്രഹം പ്രാപിക്കുന്ന ദിനങ്ങൾ. ആ പരിശുദ്ധൻ്റെ സജീവമായ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളിലൂടെ ഇവിടെ നിറഞ്ഞു കവിയുന്നു. നമ്മുടെ ഭാഗ്യമാണ് ഈ ഭാഗ്യമുള്ള പെരുന്നാളിൽ ഒരിക്കൽ കൂടി വന്നു ചേരുവാൻ, പങ്കെടുക്കുവാൻ സാധിച്ചത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
എത്രമാത്രം അനുഗ്രഹങ്ങളാണ്, എത്രമാത്രം സാക്ഷ്യമാണ് ഈ പരിശുദ്ധ ദൈവാലയത്തിൽ നിന്നും കരിങ്ങാച്ചിറ മുത്തപ്പൻ്റെയും പരിശുദ്ധനായ ബാവായുടെയും മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എണ്ണി എണ്ണി പറയുവാനായിട്ട് സാധിക്കും. ചൈതന്യം, ദൈവചൈതന്യം നിറഞ്ഞ് കവിയുന്നായി പുണ്യപ്പെട്ട ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഭാഗ്യമുണ്ടായത് നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമമായി നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അനുഗ്രഹീതരായ വൈദികരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ, ഭക്തസംഘടനകളും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നു. എല്ലാം നിറപടിയായി അനുഗ്രഹകരമായി നിറവേറ്റപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യപ്പെട്ട പെരുന്നാളിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിറപടിയായ ദൈവിക അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് പകുത്തു തരുവാൻ പരിശുദ്ധനായ ബാവായുടെ മധ്യസ്ഥിൽ ഞാനും അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എന്നെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും വിജയവും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധനായ പരിശുദ്ധയായ അമ്മയുടെയും മഹാപരിശുദ്ധനായ ബസേലിയോസ് സെൽദോ ബാവായുടെ മധ്യസ്ഥതയിലൂടെ നിങ്ങൾക്ക് സമൃദ്ധമായി വർഷിപ്പിച്ചു തരുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ഹുസക പ്രാർത്ഥന നടത്തിയിട്ടുള്ളവർ, സത്യൻ ബസാർ നടത്തിയിട്ടുള്ളവർ മാത്രം മുന്നോട്ട് കടന്നു വരിക. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരീ സഹോദരങ്ങളെ, നമ്മളേറെ ആഗ്രഹിച്ച് ഇരുന്ന പുണ്യപ്പെട്ട പരിശുദ്ധനായ എൽദോമോർ ബസേലിയസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ എന്താണ് സത്യവിശ്വാസം, എന്താണ് അന്ത്യോക്യ സിംഹാസനം നമുക്ക് തന്നത് എന്ന് പൂർണ്ണമായിട്ട് ആ ബാവായിലൂടെ അനുഭവിച്ചറിഞ്ഞ മക്കളാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് മറുപക്ഷക്കാർക്ക് വ്യക്തമായിട്ടറിയാം, 1947 ഈ പരിശുദ്ധ പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഓർത്തഡോക്സുകാർ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് ചിന്തിക്കാം, സത്യമേതെന്ന് അവർക്ക് ഉള്ളിലുണ്ടെങ്കിൽ പോലും മറ്റ് വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തും പറയാൻ മടിയില്ലാത്ത ഒന്നാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസം ആരാണ് നമുക്ക് തന്നതെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെ ബാവായെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഓർത്തഡോക്സ് സഭയാണ് എന്നുള്ളതിന് സംശയമില്ല. ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് കടന്നു പോവുകയാണല്ലോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അനുഭവിച്ചൊരു പീഡാനുഭവ വാരത്തെ പോലെ തന്നെ ഇന്ന് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അഭിമുഖ തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ അത് സത്യം എത്ര മറച്ചു വെച്ചാലും എത്ര പീഡ അനുഭവിച്ചാലും അത് തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ പീഡാനുഭവത്തിൽ കർത്താവ് അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നമുക്കേറെ അറിയാവുന്ന വസ്തുതയാണ്. ഇന്ന് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥ അഭിയുന്ന തിരുമനസ്സിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ സഭയെ നയിക്കുവാൻ ഏറെ പീഡകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സഹിച്ചുകൊണ്ട് ഇന്ന് സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പോരാടുന്ന അഭിമന്യ തിരുമനസ്സാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം തിരുമേനിയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. അനേകായിരങ്ങൾക്ക് ഏത് സഹായം ഏത് സമയത്ത് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമ കൂടെയാണല്ലോ അഭിമന്യ തിരുമനസ്സുകൊണ്ട്. ഞാനത് മുന്നമേ ഓർപ്പിച്ചത് മറ്റൊന്നുമല്ല, ഈ സഭയുടെ ഇന്നത്തെ പീഡാനുഭവ വാരത്തിൽ പീഡാനുഭവ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നേതൃത്വം നിന്ന് പ്രവർത്തിക്കുന്ന തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ആ സത്യം താമസം മിനാ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങളുടെ പ്രാർത്ഥന അതിൽ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് സ്നേഹത്തോടെ വിനയത്തോടെ അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധ ദേവാലയം കൊതമുകുലത്തെ പുണ്യപ്പെട്ട പിതാവ് കബറടങ്ങിയ ദേവാലയം കഴിഞ്ഞാൽ ഏറ്റവും അധികമായിട്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തോടെ ഈ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്നത് കരിങ്ങാശ്ര ദേവാലയത്തിലാണ്. അവരുടെ പ്രായാധിക്യത്തിൽ തിരുമേനി പറഞ്ഞതുപോലെ 92-93 വയസ്സായപ്പോൾ 13 ദിവസം മാത്രം അവിടെ താമസിച്ചു എങ്കിൽ പോലും ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് പാക്കപ്പലിലൂടെയും ഒക്കെ കടന്നു വന്ന് അനേക മാസങ്ങൾ പിന്നിട്ട് കടന്നു വന്നത് നമുക്ക് വേണ്ടി ആണ് എങ്കിൽ ആ പരിശുദ്ധ പിതാവിൻ്റെ ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മധ്യസ്ഥരായി തീർന്ന് ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരുമെന്നുള്ളതിന് സംശയമില്ല. ഈ 13 ദിവസത്തിനുള്ളിൽ കരിങ്ങാശ്രയിലെ മക്കളാണ് ആദ്യമായിട്ട് അവിടെ കടന്നു ചെന്ന് ബാവായി ശുശ്രൂഷിക്കാനുള്ള മനസ്സ് കാണിച്ചത്. അവിടെ ചെന്ന് ഇന്ന് നമ്മളിവിടെ നടത്തപ്പെടുന്ന നേർച്ച, തമുക്ക് നേർച്ച, വിഭവസമൃദ്ധമായിട്ട് പഴവും
അതുപോലെ തന്നെ അവലോസുകളുടെയും തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തോടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ബാവ ഏറെ സന്തുഷ്ടനായി തൃപ്തനായി അത് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് തമുക്ക് എന്നാണ് ബോധ്യപ്പെട്ട്. ആ തമുക്കാണ് ഇന്ന് അനേക ആയിരങ്ങൾ ഇവിടെ വന്ന് നടത്തി സംതൃപ്തരാകുന്നത്. നമുക്ക് ഏവർക്കും അറിയാം ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നാളെ തിരുവാകുളത്തേക്കുള്ള പ്രദർശനം പോയി കഴിഞ്ഞാൽ അനേക ആയിരങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ പള്ളിയുടെ പ്രദേശം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. അത്രമാത്രം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥർപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ ഓർമ്മയാണ് ഇന്നിവിടെ ഈ പരിശുദ്ധ ദേവാലയം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന വസ്തുത. 13 ദിവസം കൊണ്ട് അനേക ലക്ഷങ്ങളെ ഈ കേരളത്തിൽ നിന്നല്ല ഈ പ്രദേശത്തുള്ള മക്കളെല്ലാവരുടെ ഹൃദയത്തിൽ വസിപ്പാൻ തക്ക വണ്ണം പുണ്യപ്പെട്ട പിതാവിൻ്റെ പെരുന്നാൾ ഇവിടെ ഇന്നു മുതൽ ആഘോഷിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിയുടെ അനുഭവത്തിലൂടെ സഭാസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് പെരുന്നാൾ ഈ വർഷം ഇവിടെ നമുക്ക് ആചരിക്കാം. ഇന്ന് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് ആരാധനയിലൂടെ നമ്മെ അനുഗ്രഹിച്ചു കൊടി കയറ്റി ഈ പെരുന്നാളിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് 6:30 മണിക്ക് നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ വാർഷികവും തുടർന്ന് ഒരു ഗാനമേളയും ഒക്കെ ആയിട്ട് അവർ നിവർത്തിക്കപ്പെടുന്നു. നാളെ രാവിലെ 7:30 മണിക്ക് വിശുദ്ധ മേൽ കുർബാനയും വൈകിട്ട് 3 മണിക്ക് മെമ്പൂട്ടിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ദേവാലയത്തിൽ വയ്ക്കപ്പെടുന്നു. തുടർന്ന് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് തിരുവാങ്കുളം കുരിശുപള്ളിയിലേക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രദർശനം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അത് നാനാജാതി മതസ്ഥ കണ്ണുനീരോടെ ആ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്ത് നമുക്ക് എവർക്കും അറിയാവുന്ന വസ്തുതയാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ആദ്യത്തെ കുർബാന വളരെ കിളർബാച്ചനും അതുപോലെ തന്നെ 9 മണിക്കുള്ള വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് അഭിവന്ന ഐസക് മൊറസ്താത്തി സുത്രാപൂലിത്ത തിരുമനസ്സിലെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയുമായിട്ട് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിശ്വാസികളും അതിനെ സംബന്ധിപ്പോവാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ പെരുന്നാൾ 1001 രൂപ ഓഹരിയെടുത്ത് അനേക ആയിരങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഈ പെരുന്നാൾ. പ്രത്യേകിച്ച് ഞാൻ 1-2 ദിവസമായിട്ട് നിങ്ങളോട് അർപ്പിക്കുന്ന ഒരു വസ്തുത കൂടെ ഉണ്ട്. പെരുന്നാൾ 1001 രൂപ കൊടുക്കുമ്പോൾ ഈ ചരിത്ര പ്രസിദ്ധമായ തമുക്ക് പെരുന്നാളിൽ കൂടെ നമുക്ക് ഭാഗവാക്കുകളാകണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് ഈ തമുക്ക് പെരുന്നാളിന് ഇവിടെ തമുക്കുണ്ടാക്കുവാനുള്ള ഒരു വിലക്കായും കൂടെ പെരുന്നാൾ ഏൽക്കുന്നവരോട് ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നു. അത് വരുവാനുള്ള തലമുറയ്ക്ക് എന്നൊന്നും ബോധ്യപ്പെടും. 1001 രൂപ കൊടുക്കുമ്പോൾ പെരുന്നാളിന് ഷെയറുകാരായി തീരുന്നു. പക്ഷെ എന്താണ് ആ നേർച്ച എന്നുള്ളതിൻ്റെ കൂടെ ഭാഗവാക്കുകളാകണമെങ്കിൽ എല്ലാവരും പെരുന്നാളിൻ്റെ ദിവസത്തോട് വരുമ്പോൾ അത് 1-ാം തീയതി തന്നെ ഒരു കൊലക്കായ പഴുക്കുന്ന പ്രായം ആ സമയം എത്തിക്കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ പെരുന്നാൾ അനുഗ്രഹകരമായി നമുക്ക് മാറ്റപ്പെടുത്തുവാൻ സാധിക്കും. ഇവിടുത്തെ മക്കൾ അനേക ദിവസങ്ങളായിട്ട് തമിഴ്നാട് മുതൽ കടന്നു ചെന്ന് ഇത് സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തയ്യാറാക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ സന്ദർഭത്തിൽ മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിയുന്നിയ തിരുമനസ്സിനെ സംബന്ധിച്ച് ഏറെ തിരക്കുകളും അവിടെ നടക്കുന്ന രാപകലില്ലാതെ ഉറക്കവും ഭക്ഷണവും ഒക്കെ വീക്ഷിച്ച് സഭയ്ക്ക് വേണ്ടി അവിടെ നടക്കുമ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളോട് തന്നെ ക്രമീകരിച്ച് തന്നെ കടന്നു വരികയും ചെയ്തു. ത്രിവേണി കരിയാച്ചിറ പെരുന്നാളിൽ ഇവിടെ വന്ന് ഈ ദിവസം ആചരിക്കാതെ ഒരു വർഷം പോലും ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിൽ അഭിയുന്ന തിരുമനസ്സിൻ്റെ തൃപ്പാദത്തിങ്കൽ വളരെ എളിമയോടെ ഈ സമയത്ത് ഞങ്ങളുടേതായ വിനയത്തോടുകൂടെയുള്ള സ്നേഹാദരവുകൾ സമർപ്പിക്കുന്നു. തുടർന്ന് കുടികേറ്റൽ ചടങ്ങ് ഇവിടെ നിർവഹിക്കപ്പെടുന്നു. എല്ലാ ദൈവമക്കളും ഈ പെരുന്നാളിൻ്റെ ആദ്യ അവസാന ചടങ്ങുകളിൽ ഭയഭക്തിയോടുകൂടെ പങ്കുകാരായിരിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. ഏതാനും കാര്യങ്ങൾ കൂടെ അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാന വഴിപാടായി സമർപ്പിച്ച് ഏറ്റെടുത്തിരിക്കുന്നത് മത്തായി തച്ചേത്തുകുടിയിൽ ആൽമി അനിൽ കാഞ്ഞിരത്തിങ്കൽ ജോണി ജോർജ് ടോക്കച്ച് സ്കൂൾ റിനു ആൻഡ് ഫാമിലി കുളങ്ങര പരേതയായ ലീലാമ്മ യാക്കോബ് തിട്ടാപുറത്ത് ലിസി ലിബി ജോഹൻ സ്റ്റീഫൻ പുതുകുന്നത്ത് അനു ആൽബിൻ മോളത്ത് മല്ലിക കണ്ണിത്തുപറമ്പിൽ സന്തോഷ് ടി എബ്രഹാം തുരുത്തിയൽ അമൽ മഞ്ഞപ്ര പാണ്ടാലിൽ ജോഷി പോൾ കിഴക്കേടത്ത് മുത്തായി എസ്റ്റൽ മറിയ പരേതനായ കുഴിക്കാട്ടിൽ ചെറിയാൻ്റെ പേർക്ക് കാഞ്ഞിരത്തിങ്കൽ ജോസഫ് പരേതനായ പഴമ്പിള്ളിൽ ബാസി ജോസഫിന് വേണ്ടി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ജന്മദിന പ്രാർത്ഥനയ്ക്ക് വരുന്നിരിക്കുന്നത് സിയ സിജി ഇവാൻ തുടങ്ങിയവരാണ്.
അവരെ ഈ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരദാത്മാക്കൾ ദൈവം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ പടിയിൽ ഉത്സവം നൽകി സമാശിസ്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാന ജലിച്ച എല്ലാ മക്കളെയും സമർപ്പിച്ചു, ഏതെല്ലാം ആവശ്യങ്ങൾ സമർപ്പിച്ച് ഈ വഴിപാട് സമർപ്പിച്ചു, ഒരു വഴിപാടുകളെ സർവശക്തി സ്വീകരിച്ച് ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. 30, 60, 100 ഇരട്ടിയായി സർവശക്തി ദൈവം അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജന്മദിന പ്രാർത്ഥന നടത്തിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരുപാട് വർഷം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധമായ ജന്മദിന ആശംസകളും നേരുന്നു. ബുധനാഴ്ച ദിവസം അനുഗ്രഹകരമായിട്ട് ധ്യാനം ഇവിടെ നടന്നു വരുന്നു. എന്നാൽ ഈ ബുധനാഴ്ച ധ്യാനയോഗം ഉണ്ടായിരിക്കുന്നതല്ല, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇവിടുത്തെ എല്ലാ ഭണ്ഡാരങ്ങളും എടുത്ത് കണക്കുകൾ ക്രമീകരിക്കുന്ന തിരക്കിലായതുകൊണ്ട് ഈ ബുധനാഴ്ച ധ്യാനയോഗം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് നേർച്ച തയ്യാറാക്കുവാനൊക്കെ വേണം. അനേക മക്കൾ ഇവിടെ കുറെ ദിവസങ്ങളായിട്ടുണ്ട് എങ്കിൽ തന്നെ അല്പസമയം അതില്ലാത്തൊരു ഭാഗവാക്കുകളാകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വലിയ അനുഗ്രഹമാണ് എന്ന് കരുതി നമുക്ക് നേർച്ചയുടെ ക്രമീകരണത്തിന് വേണ്ടി കഴിവുള്ള മക്കൾ എത്തിച്ചേരണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇരുമ്പനം സെൻറ്റ് പീറ്റേഴ്സ് കുടുംബ യൂണിറ്റ് യോഗം 4-12 ബുധനാഴ്ച പനിച്ചിയിൽ റെജി ചാക്കപ്പിൻ്റെ ഭവനത്തിലും, സൺഡേ സ്കൂളിൻ്റെ പരീക്ഷകൾ 10-12 ക്ലാസ്സുകളിലെ പരീക്ഷ ഇന്ന് വെണ്ണിക്കുളം സൺഡേ സ്കൂൾ വെച്ച കുട്ടികൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടുത്തെ സൺഡേ സ്കൂൾ എത്തിച്ചേർന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ജോർജിയൻ വോയിസിൻ്റെ പെരുന്നാൾ പതിപ്പ് അനുഗ്രഹകരമായിട്ട് അവിടെ പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ അഭിമന്യ തിരുമനസ് കൊണ്ട് ജോർജിയൻ വോയിസിൻ്റെ ഭാരവാഹികൾക്കത് നൽകി അതിപ്പോൾ ക്രമീകരിക്കുന്നു. ഈ പെരുന്നാൾ പ്രമാണിച്ച് നടത്തപ്പെടുന്ന ഒന്ന് ആണല്ലോ ജോർജിയൻ വോയിസിൻ്റെ ഈ പതിപ്പ്. അത് പ്രസിദ്ധീകരണം ഇപ്പോൾ ഇവിടെ അനുഗ്രഹകരമായിട്ട് നിറവേറ്റപ്പെടുന്നു. അതിൻ്റെ ചുമതലപ്പെട്ട ഭാരവാഹികൾ മുന്നോട്ട് കടന്നു വന്ന് അത് വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തി അഭിമന്യ തിരുമനസ് കൊണ്ട് പെരുന്നാളിൻ്റെ കൊടി ഉയർത്തൽ ചടങ്ങ് നിവർത്തിക്കപ്പെടുന്നു. എല്ലാവരും ഇതിലെ ഭാഗവാക്കുകളാകണമേ എന്ന് വിനയത്തോടെ സ്നേഹത്തോടുകൂടെ ഒരേ ഓരോ ആദ്യം മേലെ യുവാദാരി
സഹോദരി സഹോദരങ്ങളെ, അടുത്ത കൊല്ലത്തെ സഭാ കലണ്ടർ എല്ലാ കാര്യം ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ മർത്തവരെ സമാജം ഒരു കലണ്ടർ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യക്കാര് പള്ളിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കരിങ്ങാശ്രപ്പള്ളിയിലെ സഭയിലെ എല്ലാ കാര്യങ്ങളും അതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങി പ്രയോജനപ്പെടുത്തണമേ എന്നറിയിക്കുന്നു. ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പുണ്യപ്പെട്ട പിതാവിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ പെരുന്നാളിൻ്റെ കൊടിയുയർത്തൽ കടങ്ങ് അങ്ങ് തിരുവനുസുകൊണ്ട് നിർവഹിക്കുന്നു. എല്ലാ മക്കളും ആ ഭാഗത്തേക്ക് കടന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കുക.
Thank you.